ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ബെല്ലടിക്കു ബില്ലടക്കാം കോ പവേർഡ് ബൈ ലേക്ക് റോൾ കാർ ഷാംപൂ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവ കോമ്പാറ നല്ലൊരു ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിചയപ്പെടാം ഫസ്റ്റ്. ഇത്തടെ പേര് റഹീമ. റഹീമ, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, മൂന്ന് കുട്ടികൾ, പിന്നെ ഹസ്ബൻഡ്, വാപ്പച്ചി, ഉമ്മച്ചി. ഉമ്മച്ചി എല്ലാവരും ഒന്ന് വിളിക്കാവോ? ഇതെന്റെ ചെറിയ മോൻ. ചെറുതീന്നാണ് തുടങ്ങണ അല്ലേ? കുഞ്ഞു മോൻ അല്ലേ? പഠിക്കുന്നുണ്ടോ മോൻ? നഴ്സറിയിൽ പോകുന്നു. നഴ്സറിയിൽ പോകുന്നു. പിന്നെ രണ്ടാമത്തെ ഓള് ആശിയ. ആശിയ, ആശിയ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടത് റായ കൊച്ചു നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കാണല്ലോ. ഞങ്ങൾ വരുന്ന വെച്ചിട്ട് ഒരുങ്ങിയതാണോ? ആണോ? നാണം കൊണ്ട് വയ്യ. ഇത് രണ്ടാമത്തെ ആള്. പിന്നെ മൂന്നാമത്തത് ആലിയ. പറഞ്ഞതൊക്കെ ഇത്തേക്ക് മാറിപ്പോയി. ചെറുതീ തുടങ്ങിയിട്ട് ലാസ്റ്റ് മൂന്നാമത്തെ ആദ്യത്തെ ആളാട്ടോ. പേരെന്തെന്ന് മോളുടെ? ആലിയ. ആലിയ ക്ലാസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തില്. ആലിയ ഒരു നാണം കുണിങ്ങിയാന്നു തത്തൊക്കെ പിടിച്ചിങ്ങനെ നാണിച്ചു നാണിച്ചിരിക്ക. ഇക്കനെ മേനാള് പരിചയപ്പെട്ടില്ല, എന്നെ പരിചയപ്പെടുത്തില്ല. ഇക്ക വളരെ പരിപോധത്തിലിരിക്കാന്നു. എന്റെ പേര് ഷെറീഫ്. എന്താ ചെയ്യുന്നത്? ഞാൻ മുത്തൂറ്റ് ഫിനാൻസ് ഒരു ഗോൾഡ് ലോൺ വർക്ക് ചെയ്യുന്നു. അപ്പൊ വീട്ടിലെ മക്കളെയും ഹസ്ബൻഡിനെ ഒക്കെ പരിചയപ്പെട്ടു. വേറെ ആരൊക്കെയാ ഉള്ളത് ഇവിടെ? അവരൊന്ന് വിളിക്കാവോ? വാപ്പച്ചി ഉമ്മച്ചിയുടെയും പേര്? എന്റെ പേര് അലി. അലി. ഉമ്മച്ചി? ആബിത. ആബിദ, അലി. രണ്ടുപേരും പരിപാടി കാണാറില്ലേ? എല്ലാ പരിപാടിയും കാണാറുണ്ട്. അപ്പൊ നമ്മള് ഈ പരിപാടിയിൽ ഒരാൾക്ക് ടാസ്ക് കൊടുക്കുന്ന പരിപാടിയാണ്. മോൾക്കോ മോനോ ആർക്കെങ്കിലും ഒരാൾക്ക് ടാസ്ക് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവർക്ക് ഇനി ടാസ്ക് കൊടുക്കുന്ന സംഭവമാണേ. അപ്പൊ അവ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലാസ്റ്റ് ജയിക്കോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ശരി, ഇതൊരു ടാസ്ക് കൊടുത്താലോ? വീട്ടില് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇക്ക ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ കിച്ചണിലൊക്കെ? എന്ത്? ഞായറാഴ്ച മാത്രം. ഞായറാഴ്ച മാത്രം എല്ലാ പണിയും ഞാനാ ചെയ്യണേതോ? എന്റെ അടുത്തേക്ക് ഒരു മുറം കൊണ്ടുതരും. ആ മുറത്തിനകത്ത് ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനം ഉണ്ടാവും. അതായത് ഉച്ചയ്ക്കത്തെ കറിക്കുള്ള ഒരു സംഭവമാണ് അത്. നമ്മളിങ്ങനെ ടി വി കണ്ട ഒരു അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് വരും. അടുത്ത ടാസ്ക് അതിന്റെ കട്ടിൻ ടേബിളും അതിന്റെ കത്തി, പിന്നെ സവാള അരിഞ്ഞു കൊടുക്കുക. അത് അത്ര അരിഞ്ഞ് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ പണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നൊരു ടാസ്ക് തരാം. ക്ഷമാപൂർവ്വം ചെയ്യേണ്ട ഒരു വെജിറ്റബിൾ ഒരു കട്ടിംഗ് ഉണ്ട്. ആ ടാസ്ക് കൊടുക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂർക്ക. ഇപ്പൊ സീസൺ ആണല്ലോ കൂർക്ക. കൂർക്ക എങ്ങനെ ചെയ്യണമെന്ന്, ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഇക്കൊക്കെ അറിയോ? കൂർക്ക കണ്ടിട്ടുണ്ട്. ഒരു തുണിയൊക്കെ എടുത്ത് അടിച്ചിട്ട് അങ്ങനെ കുറെ അടി അടിക്കുമ്പോ അതിന്റെ തൊണ്ടൊക്കെ പോകും. അതിന് കത്തി വെച്ച് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അര കിലോ കൂർക്ക ഉണ്ട് ഓൾറെഡി. അതിൽ നിന്ന് കുറച്ച് വലിയ കൂർക്കകൾ എടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് സമയത്തില് തല്ലി അലച്ച് ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചെടുക്കരുത്. നല്ല അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അടിച്ച് ആ ഒരു പരുവത്തിൽ എടുത്തിട്ട് ക്ലീൻ ആക്കി അഞ്ചു മിനിറ്റിനുള്ളിൽ ക്ലീൻ ആക്കി തരാം. അപ്പൊ ടാസ്ക് ഓക്കെ ആയില്ലേ? അതിനുമുമ്പ് കറണ്ട് ബില്ലോ ഏത് ബില്ലാണ്, കറണ്ടോ വാട്ടറോ ഫോൺ ബില്ലോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് എത്രയാന്നുള്ളത് പറയാൻ പറ്റും. കറണ്ട് ബില്ലാണ് 1248 രൂപയുടെ. അപ്പൊ കൂർക്ക ക്ലീൻ ചെയ്തെടുത്താൽ കിട്ടുന്ന പൈസയാണ്. കൂർക്കയുടെ ഇരട്ടി 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 ഇരട്ടിയാണ് ഈ ബില്ല്. ഇത് റെഡി അല്ലേ? ശരി, അപ്പൊ നമുക്ക് കൂർക്ക എടുത്ത് തല്ലാനുള്ള കാര്യങ്ങൾ ആരംഭിക്കാം. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ബെല്ലടിക്കൂ ബില്ലടക്കാം കോ പവേർഡ് ബൈ ലേക്ക് റോൾ കാർ ഷാംപൂ. കൂർക്ക റെഡിയാണ്. നല്ല വലിയ കൂർക്കയാണ്. സാധാരണ ചെറിയ കൂർക്കയാണ് കിട്ടാറ്. വലിയ കൂർക്കയാണ്, നന്നാക്കാൻ എളുപ്പമാണ്. തല്ലി ഒരു മുക്കാ ഭാഗത്തോളം കളഞ്ഞിട്ട് ബാക്കി മാത്രം ക്ലീൻ ചെയ്യെടുത്താൽ മതിയാവും. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തുണിയൊക്കെ റെഡി അല്ലേ? തുണിയൊക്കെ തുണിയുണ്ട്. ഓക്കെ, തുണിയുണ്ട്. തുണിയിലിട്ട് തല്ലുക, അതിനുശേഷം വെള്ളത്തിലിട്ട് ക്ലീൻ ആക്കി എടുക്കുക. അഞ്ചു മിനിറ്റ് സമയം. സോ യുവർ ടൈംസ് സ്റ്റാർട്ട്സ് നൗ. വേഗം എടുത്തോ, തുണിയെടുത്തോ. ഇത്
ശരി അടിച്ചോ തകർത്തോ പൊളിച്ചോ ആയ് അതും തടിയാണ് പൊറോട്ട കടിക്കണം പൊറോട്ട കടിക്കണം അടിച്ചോണ്ടിരിക്കുക രണ്ടേ വെച്ചിട്ടാണ് എനിക്ക് കാണില്ല ചേട്ടൻ ചെയ്യണത് ആ ആ പോരെ ചെയ്തു ചെയ്തോ ഏ തെറിച്ചൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ തരം തിരിച്ചേ ഏ തെറിച്ചു പോയ പീസാണ് ഏകദേശം പകുതിയൊക്കെ പോകട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ച് ക്ലീൻ ആക്കിയാൽ മതി അത് കഴുകി എടുക്കണം കേട്ടോ അത് കഴുകിയാലേ നമുക്ക് ക്ലീൻ ആയെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ കൂർക്ക കുറച്ചേ കൊടുത്തിട്ടുള്ളു ചെറുതൊക്കെ എടുത്ത് മാറ്റിട്ടാ കൊടുത്തേക്കണ വലിയ കൂർക്കാസ് അത്യാവശ്യം ഇതില് അര കിലോ ഒന്നും മാറ്റിയിട്ടുണ്ട് കണ്ടതെ ഇതിന്ന് കുറച്ചേ കൊടുത്തിട്ടുള്ളു ചേട്ടന് അതെ ഇതാണ് ഞാൻ ടാസ്ക് തന്ന കൂർക്ക ഇതിന്ന് മാറ്റിട്ടാണ് തന്നേക്കുന്നത് കേട്ടാ ഇനി ഇത് ക്ലീൻ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞ കാര്യമില്ല അതെ മൂന്നര മിനിറ്റ് ആവറേ സ്പീഡ് കൂടി സ്പീഡ് കൂടി മൂന്നേ മുക്കാലാവുന്നു ഇനി അത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കണ്ടേ അതെ പാവം ചേച്ചി കഷ്ടപ്പെട്ട് ക്ലീനാക്കി കൂർക്ക വേവിച്ച് മെഴുക്കുവരട്ടി ആക്കി കൊടുക്കുമ്പോ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഇങ്ങനെയാണോ ചേച്ചി കൂർക്ക ക്ലീൻ ആക്കണേ എന്നുള്ളത് ഓ പിന്നെ ചെയ്യാതെ ആ വിറ്റാമിൻസിനെ കൊന്നെടുത്ത് കളയോ നാര് നമുക്ക് നാല് വിറ്റാമിൻസ് വേണ്ട ചേട്ടൻ കൂർക്ക് വൃത്തിയാക്കി ദീ പരിപാടി തന്നിട്ടുണ്ട് അതില് വിറ്റാമിൻസ് ഉള്ള നാരുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇത് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇവിടെ ചെയ്യുന്നത് ഇത്തടത്തി ചോദിക്കാം ഇത്ത കണ്ടിട്ടില്ല ഈ സംഭവം ഒന്നും ഇത്തനെ കാണിച്ചിട്ട് അത് ഓറഞ്ച് ഇത് കൂർക്ക രണ്ടും രണ്ടാണ് ചേട്ടാ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും അഞ്ചു മിനിറ്റ് ടൈമില് ടാസ്ക് കംപ്ലീറ്റ് ആയി മീൻസ് ഇനി ജയിച്ചോ ഇല്ല എന്നുള്ളത് ടാസ്ക് വിൻ ചെയ്തോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇത്തനോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം ഓക്കെ അല്ലേ ചേച്ചിനെ കാണിച്ചു കൊടുക്കാം അതെ പ്രേക്ഷകരൊക്കെ കണ്ടു ഇനി അവരും തല്ലരുതല്ലോ ഒരു ലാസ്റ്റ് ഇങ്ങനെയാണോ കൂർക്ക നന്നാക്കണെന്ന് പറഞ്ഞിട്ട് ജീത്തരടുത്തേക്ക് പോവാൻ നോക്കുക
അടിപൊളിയാണ്. കൂർക്ക് റെഡിയാക്കിയതാണത്. 5 മിനിറ്റത്തെ 5 മിനിറ്റിൽ കറക്റ്റ് ടൈമിൽ എനിക്ക് കയ്യിൽ തന്നു. ഇതാണ് പരിവം. ഉമ്മച്ചി ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. ക്ലീൻ ആവാനുണ്ട് കേട്ടോ. പോട്ടേന്ന് വെക്കാം. എല്ലാവരും അനുകൂലിച്ചാ നിക്കണത്. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. 5 മിനിറ്റിൽ നമുക്ക് കൂർക്ക് എന്തായാലും വളരെ പെട്ടെന്ന് പോലെ ക്ലീൻ ആയിട്ടൊന്നും ചെയ്യാക്കാൻ പറ്റില്ല. പിന്നെ അര കിലോ കൂർക്കകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ആയിട്ട് കുറച്ച് കൂർക്കകൾ മാത്രമേ കൊടുത്തുള്ളൂ. കുറച്ച് കൂർക്ക ക്ലീൻ ആക്കാനുണ്ട്. പക്ഷെ കിട്ടിയ കൂർക്ക ചേട്ടൻ ഇതേപോലെ ചെയ്തത് അത്യാവശ്യം. പിന്നെ ഇത് ടാസ്ക് ആണല്ലോ. ടാസ്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇതൊരു ഫണ്ണായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല. ചേട്ടന്റെ അബദ്ധങ്ങളാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം. ആ അബദ്ധമാണ് ഈ ഒരു നാര്, വിറ്റാമിൻസ്, മിനറൽസ്, പിന്നെ അത് വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് എല്ലാവർക്കും അറിയാം, കൂർക്കയിലുള്ള സാധനമാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോ ഇത് ടാസ്ക് വിൻ ആക്കാൻ പറ്റില്ല. പറ്റില്ല വെച്ചാല് കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അതിലൊരു ക്ലീൻ ആക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇത് പ്രേക്ഷകരെല്ലാം കണ്ടോണ്ടിരിക്കും. ഇതിന് ഞാൻ സമ്മാനം തന്നാൽ അവരെന്നെ തല്ലിക്കൊല്ലു. ഇതാണോ നിങ്ങൾ ചെയ്യുന്ന ടാസ്ക്? ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ബെല്ലടിക്കൂ ബില്ലടക്കം കോപ്പവേർഡ് ബൈ ലേക്ക് റോൾ കാർ ഷാംപു. നമ്മളെ ടാസ്ക് ഫെയിലായി. ഫെയിൽ മീൻസ് വിന്നായിട്ടില്ല. ഫെയിൽ എന്ന് പറയാനും പറ്റില്ല. ആള് തരുകയും ചെയ്തു, പക്ഷെ കുറച്ചും കൂടി ക്ലീൻ ആക്കിയിരുന്നെങ്കിൽ അത് വിന്നാക്കി കൊടുക്കായിരുന്നു. അപ്പൊ നമ്മൾ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ പ്രിൻസ് പട്ടുപാവട നൽകുന്ന ഒരു പട്ടുപാവട ഇത്ത പിടിച്ചോ ഗിഫ്റ്റാണ്. ഫോറിഷ് മാട്രസസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പി ആയില്ലേ ചേട്ടന്? കൂർക്ക എടുത്തപ്പോ തുടങ്ങിയ ചുമയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന വിചാരിച്ചല്ല. കൂർക്ക ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ടാസ്ക് എന്ന രീതിയിൽ അത്ര നന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഇനി എനിക്കിപ്പോൾ ഒരു പേടി, ഇനിയിപ്പോൾ വീട്ടിൽ കൂർക്ക മേടിക്കുമ്പോൾ ഇനി അതല്ല എന്നോട് നന്നാക്കാൻ പറയുമെന്നുള്ള ഒരു ചെറിയൊരു ഭയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബില്ലുകൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അടുത്തത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും ഞങ്ങൾ വരുന്നത്. സോ ഇനി കാണുന്നതുവരേക്കും ബൈ.